ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതമാണിത്. പലപ്പോഴും നാം ഇങ്ങനെ കരുതാറുണ്ട്, ഇയാൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അയാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ജീവിതം സന്തോഷിക്കുമായിരുന്നു എന്ന്. എനിക്ക് ഇത് കൂടുതലുണ്ടായിരുന്നെങ്കിൽ, അത് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ജീവിതം സന്തോഷിക്കുമായിരുന്നു. നാം ജീവിതം സന്തോഷിക്കുമോ ഇല്ലയോ എന്നത് സ്വന്തം മനോഭാവത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തോടുമുള്ള മനോഭാവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൗത്ത് കൊറാലിനയിലെ ഗ്രീൻ വില്ലിയിൽ നിന്ന് ഞാൻ നൽകുന്ന അതിശക്തമായ ഈ ഉപദേശം ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഉപയോഗിക്കാനാവും? നിങ്ങളിൽ എത്ര പേർക്കാണ് നിങ്ങളെക്കുറിച്ച് മോശമായ ഒരു മനോഭാവം ഉണ്ടായിരിക്കെ നിങ്ങളെക്കുറിച്ചുള്ള തോന്നലിൽ ഉയരണം എന്നാഗ്രഹമുള്ളത്? ശരി, ദൈവം എനിക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്താണെന്നറിയാമോ? ജനങ്ങളെ ഉപദേശിക്കുക. ജോയ്സ് മേയർ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചിലത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഹൗ ടു സക്സീഡ് അറ്റ് ബീയിങ് യുവർ സെൽഫ് എന്നാണതിൻ്റെ പേര്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? പലർക്കും അവരെ ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് പലരെയും വികാരപരമായും മാനസികമായും ആത്മീകപരമായും സാമൂഹ്യപരമായും സഹായിച്ചിട്ടുള്ള അനേക വർഷത്തെ അനുഭവമുണ്ട്. പലർക്കും അവരെ ഇഷ്ടമല്ല എന്ന് കണ്ടുപിടിച്ചപ്പോൾ എനിക്കതൊരു വലിയ മുന്നേറ്റമുണ്ടാക്കിയതായി എനിക്ക് തോന്നി. ചിലർക്കത് മനസ്സിലായിരുന്നു, മറ്റു ചിലർക്ക് അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും ആണിവേര് അതായിരുന്നു എന്ന് മനസ്സിലായിരുന്നില്ല. സ്വയ തിരസ്കാരവും സ്വയ വെറുപ്പുമാണ് പല ബന്ധങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് മൂല കാരണം. നമുക്ക് നല്ല ബന്ധമുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വേദപുസ്തകം ബന്ധങ്ങളെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചാണ് അതിലുള്ളത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതുപോലെ മറ്റുള്ളവരുടെ കൂടെയും എൻ്റെ കൂടെയും. നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധമുണ്ട് എന്നറിയാമോ? അതിനെക്കുറിച്ച് ആലോചിക്കൂ. കാരണം നിങ്ങളത് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ഓഫീസിലുള്ളവരുമായും കുട്ടികളുമായും ഭാര്യാഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവൂ. നിങ്ങൾക്ക് നിങ്ങളോട് ബന്ധമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കാളും കൂടുതൽ ബന്ധമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വേർപിരിയാനാവില്ല. നിങ്ങളില്ലാതെ ഈ ജീവകാലം ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരിടത്തും പോവാൻ സാധിക്കില്ല. ഇത് തമാശയായി തോന്നാം, പക്ഷെ നാം പോകുന്നിടത്തെല്ലാം നാം ഉണ്ടായിരിക്കും എന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും, ഒരു ദിവസം പോലും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അകന്നിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണവും ശോചനീയവും ആയിരിക്കും. നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ കൂടെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇരിക്കേണ്ടി വന്നാൽ അതെന്തുമാത്രം ക്ലേശകരമായിരിക്കും എന്നറിയാമോ? ഞാൻ എന്നെ സ്വയം ഇഷ്ടപ്പെടാതെ എത്രയോ വർഷങ്ങളോളം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെല്ലാം കാരണം അച്ഛൻ ചെറുപ്പത്തിൽ എന്നെ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയത് കൊണ്ടുള്ള നാണക്കേടായിരുന്നു. ഞാൻ ആരാണ് എന്നതിൽ ഞാൻ ലജ്ജിച്ചു. അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറിയത് എൻ്റെ കുറ്റമല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി ഞാൻ ആരാണെന്നതിൽ സ്വയം ലജ്ജിച്ചിരുന്നു. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതുപോലെയുള്ള വിഷം അടിഞ്ഞുകൂടിക്കിടന്നാൽ പിന്നീട് നാം എന്തു തന്നെ ചെയ്താലും അവയെല്ലാം ആ വിഷം കാരണം വിഷമായി മാറുകയേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിങ്ങൾ ആരാവണമോ അതാവാൻ കഴിഞ്ഞിട്ടില്ലെന്ന ഒരു ചെറിയ സന്ദേശം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതായി തോന്നിയിട്ടില്ലേ? ആർക്കെങ്കിലും ആ സമ്മർദ്ദം തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? മാസികകളിൽ കാണുന്ന മോഡലുകളെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നിയിട്ടില്ലേ? നിങ്ങൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, വേറെന്തോ ചെയ്യുന്നില്ല. വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് കിടനിൽക്കാൻ സാധിക്കുന്നില്ലെന്ന ഒരു തോന്നലുണ്ടായിട്ടില്ലേ? അതുപോലെ ജനങ്ങളെടുക്കുന്ന മറ്റൊരു സ്റ്റെപ്പ് എല്ലാം തികഞ്ഞവരാണെന്ന് അവർ കരുതുന്ന ചിലരുമായി തങ്ങളെ താരതമ്യപ്പെടുത്തുക എന്നതാണ്. എന്നാൽ നിങ്ങൾക്കുള്ള ചില പ്രശ്നങ്ങൾ അതേപടി അവർക്കുമുണ്ടെന്ന സത്യം നിങ്ങളൊരുപക്ഷെ അറിയുന്നില്ല. പിന്നെ നാം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക മാത്രമല്ല, അവരെ പോലെ ആവാനും പരിശ്രമിക്കുന്നു. സത്യം എന്താണെന്ന് പറയട്ടെ, എത്രയോ ജനങ്ങൾ നിങ്ങളെ നോക്കി നിങ്ങളെപ്പോലെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവർ നിങ്ങളെപ്പോലെ അവൻ പരിശ്രമിക്കുകയാവും. നമുക്കെല്ലാവർക്കും ബലഹീനതകളുണ്ട്, അതുപോലെ എല്ലാവർക്കും ബലവുമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ?
നമ്മുടെ ബലഹീനതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ ബലഹീനതകളെ തരണം ചെയ്യാനായി നമ്മിൽ പ്രവർത്തിക്കാൻ ദൈവത്തെ അനുവദിക്കണം. അതുപോലെ മനോഭാവ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും. പക്ഷേ വരങ്ങളുടെ കാര്യം വരുന്ന സമയത്ത് ദൈവത്തിൽ നിന്നുള്ള വരം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനാവുന്ന കാര്യങ്ങളും ദൈവം നൽകാത്ത വരങ്ങൾ കാരണം ചെയ്യാനാവാത്ത കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ ബലഹീനതകൾ ശ്രദ്ധിച്ച് അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം ഒരു കാര്യത്തിൽ ഞാൻ രണ്ടാം സ്ഥാനത്താണെന്നിരിക്കട്ടെ, പാട്ടിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇന്നത്തെ സ്തുതി ജാക്ക് നയിച്ചതിൽ നിങ്ങൾ എല്ലാവരും സന്തോഷിച്ചിരിക്കും. എന്നാൽ ഞാനായിരുന്നു സ്തുതിഗീതങ്ങൾ പാടിയതെങ്കിൽ ആരും സന്തോഷിക്കില്ലായിരുന്നു. എനിക്ക് പണ്ടൊരു പെൺകുട്ടിയോട് അസൂയയുണ്ടായിരുന്നു. അവൾ ഗിത്താർ വായിച്ചുകൊണ്ട് ഭംഗിയായി പാടുമായിരുന്നു. അതുകൂടാതെ അവൾക്ക് കലാവിരുദുകളൊക്കെ അറിയാമായിരുന്നു. വീട് അലങ്കരിച്ചു വയ്ക്കുമായിരുന്നു. പക്ഷേ ഞാനൊരു സാധാരണ സ്ത്രീ മാത്രമായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അവൾ ചെയ്ത ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പരിശീലിച്ച കാര്യങ്ങളിലൊന്ന് ഗിത്താർ വായന പഠിക്കലായിരുന്നു. പക്ഷേ മ്യൂസിക് സ്കൂളിൽ ഞാൻ തോറ്റുപോയി എന്ന് മാത്രമല്ല, എൻ്റെ വിരലുകൾ കുറുകിയതായിരുന്നു. വിരലുകൾ കുറുകിയതായതുകൊണ്ട് ഗിത്താറിൻ്റെ തന്ത്രികളിലൂടെ അനായാസം വിരലുകൾ ചലിപ്പിക്കാനായില്ല. അതുകൊണ്ട് ഗിത്താർ വായന പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ സമയം ചിലവാക്കിയിരുന്നു. കാരണം പ്രസംഗിച്ചാൽ മാത്രം പോരാ, എനിക്ക് ഗിത്താർ വായിച്ച് പാട്ട് പാടി പ്രസംഗിക്കണം. ഇങ്ങനെയുള്ള ധാരാളം പേരുണ്ട്, അവർ തങ്ങൾക്ക് ചെയ്യാനാവുന്ന കാര്യം കൊണ്ട് തൃപ്തരാകുന്നില്ല. അതുകൊണ്ട് തങ്ങൾക്ക് ചെയ്യാനാവാത്ത എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ശ്രമിക്കും. ഞാൻ പാട്ട് പാടുന്നത് രണ്ടാം സ്ഥാനത്താണെന്നിരിക്കട്ടെ, അഥവാ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ. പക്ഷേ ഞാൻ കഠിനമായി കുറേ കാലം പരിശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗിത്താർ വായനക്കാരി എന്ന നിലയ്ക്ക് നാലാം സ്ഥാനമെങ്കിലും കിട്ടിയേനെ. പക്ഷേ ലോകം ഒരു നാലാം കിടക്കാരിക്ക് വേണ്ടി പണം ചിലവാക്കാൻ തയ്യാറാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? എന്നാൽ എനിക്ക് പ്രസംഗിക്കാനുള്ള വരമുണ്ടെങ്കിൽ, അതായത് ദൈവം നൽകിയ വരമാണ് അത് എന്ന് കരുതാം, ഞാനൊരു ഏഴാം സ്ഥാനത്ത് നിന്ന് തുടങ്ങിയിട്ട് ആ വരത്തെ വളർത്തിയെടുത്ത് അതിനായി പ്രാർത്ഥിക്കുകയും കൂടാതെ കൂടുതൽ കാര്യങ്ങൾ കഴിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്താൽ വർഷങ്ങൾ കൊണ്ട് എനിക്ക് 9-ഓ 10-ഓ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും. ശരിയല്ലേ? എല്ലാവർക്കും 9-ലും 10-ലും എത്താനാണ് ആഗ്രഹം. പക്ഷെ ആരും 2-ലും 3-ലും 4-ലും ഇരിക്കുന്നവരെ പറ്റി ചിന്തിക്കുകയില്ല. എന്നാൽ ദൈവം നൽകിയിട്ടുള്ള വരങ്ങൾ വളർത്തിയെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും 9-ാമത്തെയോ 10-ാമത്തെയോ സ്ഥാനത്ത് എത്താൻ തീർച്ചയായും കഴിയും. ബലഹീനതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മറ്റുള്ളവരുടെ വരം നിങ്ങൾക്കില്ലാത്തത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് ചിന്തിക്കരുത്. ദൈവം നിങ്ങൾക്ക് നൽകാത്ത ഒരു വരം വളർത്താൻ നിങ്ങൾ അധ്വാനിക്കുന്നു. ദൈവം അതല്ല പ്രതീക്ഷിക്കുന്നത്. ആമേൻ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ഓക്കെ, ശരി. ഞാനൊരു സാധാരണ സ്ത്രീ അല്ലെന്ന് എനിക്ക് തോന്നി. ഒരു സാധാരണ സ്ത്രീ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു സാധാരണ സ്ത്രീ അല്ലെന്ന് എനിക്കറിയാം. അതെ, ഒരു സാധാരണ സ്ത്രീ എങ്ങനെ ഉണ്ടായിരിക്കണം എന്ന ലോകത്തിൻ്റെ സങ്കല്പമാണ് അതിന് കാരണം. ഞാൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഒരല്പം വ്യത്യസ്തതയുള്ളവളായിരുന്നു. അതിന് കാരണം എൻ്റെ ജീവിതത്തിലെ വിളിയാണ്. നമുക്കെല്ലാം വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് വ്യത്യസ്തമായ വരങ്ങളുണ്ട്. ജനങ്ങൾക്ക് വ്യത്യസ്ത കാര്യങ്ങളാണ് ഇഷ്ടം. ചിലർക്ക് തോട്ടം ഉണ്ടാക്കാനും തയ്ക്കാനും ഇഷ്ടമാണ്. എനിക്ക് രണ്ടും ഇഷ്ടമല്ല. അതെ, എനിക്കിഷ്ടം ഷോപ്പിങ്ങും പുറത്ത് ഭക്ഷണം കഴിക്കുന്നതുമാണ്. മറ്റൊന്നിനെ പറ്റിയും എനിക്ക് ചിന്തയില്ല. എനിക്ക് തുണി തയ്ക്കുന്ന ഇഷ്ടമല്ല, വസ്ത്രങ്ങൾ വാങ്ങും. എനിക്ക് പച്ചക്കറികൾ നട്ടുവളർത്താൻ ഇഷ്ടമല്ല. ഹോട്ടലിൽ പോയിരുന്ന് വെയിറ്ററോട് സാധനങ്ങൾ ഓർഡർ ചെയ്യാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ഇതിനെപ്പറ്റിയൊന്നും ഒട്ടും കാര്യമാക്കാത്ത എത്രയോ പേരുണ്ടായിരിക്കും. അവർക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണ്, തുണികൾ തയ്ക്കാൻ ഇഷ്ടമാണ്. അത് നല്ലതാണ്. സ്തോത്രം ദൈവമേ. നമുക്ക് അറിവുണ്ടാവണം. കാരണം നമുക്കെല്ലാം ഒരേ കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. അതേസമയം നമുക്കല്പം സ്വാതന്ത്ര്യം വേണം. എല്ലാ പുരോഹിതന്മാരുടെയും ഭാര്യമാർക്ക് ലേഡീസ് ഗ്രൂപ്പിനെ നയിക്കാനും പിയാനോ വായിക്കാനും അറിയണമെന്നില്ല എന്ന് ഞാൻ പറയാറുണ്ട്. നമുക്കെല്ലാവർക്കും ജനങ്ങളെ ഒരേ പെട്ടിയിൽ ഇട്ട് അടയ്ക്കാനാണ് ആഗ്രഹം, അല്ലേ? ഇവിടെയുള്ള ചിലർ ഇന്ന് ആ പെട്ടി ഉടയ്ക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് ഇവിടെയുള്ള ചിലരെ ആരോ ചിലരുണ്ടാക്കിയ പെട്ടിക്കുള്ളിൽ കുടുക്കിയിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്കായി അവരൊരു അച്ചുണ്ടാക്കി അതിൽ കുറേ കാലമായി കുടുങ്ങിക്കിടക്കുകയായിരിക്കാം. നിങ്ങളല്ലാത്ത ഒരാൾ അവൻ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തീരെ സന്തോഷമില്ല, നിങ്ങൾക്ക് സംതൃപ്തിയില്ല. നോക്ക്, ഞാൻ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും നിങ്ങൾക്കില്ല.
ഞാൻ അങ്ങനെയല്ല, ഞാൻ അല്ലാത്ത ഒന്നിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഇനി എന്നെ കിട്ടില്ല. ദൈവം എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അത് പ്രകാരമാവാൻ ഞാൻ ഹൃദയപൂർവ്വം പ്രയത്നിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും മത്തായി 22:37 എടുക്കൂ. ആദ്യം നമുക്ക് മത്തായി 22:36 വാക്യം ഒന്ന് നോക്കാം. ഗുരു, ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്നവർ ചോദിച്ചു. ഏതാണ് ലളിതമായത്, ഏതാണ് കഠിനമായത് എന്ന് ചോദിച്ചു. ഇതാ യേശു ഭാരമുള്ള ഉത്തരം നൽകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. യേശു പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കും ഞാനിതാ അവസരം നൽകുന്നു. നിങ്ങളുടെ ഹൃദയം എന്നത് മനസ്സാണ്, അതാണ് നിങ്ങളുടെ വികാരങ്ങളുടെ ഇരിപ്പിടം. അതുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ വികാരാധീനരാവുന്നവരെ ഒരിക്കലും ഭത്സിക്കരുത്. കാരണം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സേവിക്കുക, എല്ലാ വികാരങ്ങളോടും എന്നാണ് അതിനർത്ഥം. ഒരു ഫുട്ബോൾ കളി കാണുമ്പോഴോ ഒരു പുതിയ വസ്ത്രം വാങ്ങുമ്പോഴോ ആവേശഭരിതരാവരുത്, ദൈവത്തെക്കുറിച്ച് ആവേശഭരിതരാവൂ. നമുക്കല്പം കോമൺ സെൻസ് ഉണ്ടാവണം, അല്ലേ? നിങ്ങളുടെ ചുറ്റുമുള്ളവർ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ അവരോട് ദേഷ്യപ്പെടുന്നത്? നമുക്ക് നമ്മെ നിയന്ത്രിക്കാനാവും. പക്ഷേ കൈകൾ തട്ടുന്നതും കൈകൾ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്നതും ചാടിത്തുള്ളുന്നതും ആരാധന ആസ്വദിക്കുന്നത് പോലെ കാണിക്കുന്നതുമൊന്നും ഒരിക്കലും തെറ്റല്ല. ഇവിടെ പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന്. 38 വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു ഏറ്റവും വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ദൈവത്തെ സ്നേഹിക്കുന്നതാണ് നാം ചെയ്യേണ്ട ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. രണ്ടാമത്തേത്, അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്താണ് പറയുന്നത്? അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതിരുന്നാൽ മറ്റുള്ളവരെ ആരെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളോട് ഒത്തുപോവാനായില്ലെങ്കിൽ മറ്റാരുടെ കൂടെയും സഹകരിച്ചു പോവാൻ സാധിക്കില്ല. നിങ്ങളോട് നല്ല ബന്ധം സ്ഥാപിക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ പോവും. ഈ ലോകത്തിന് കൊടുക്കാനാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ സമ്മാനം ആരോഗ്യമുള്ള നിങ്ങളെയാണ്. ശാരീരികമായ ആരോഗ്യവും മാനസിക ആരോഗ്യവും വികാരപരമായ ആരോഗ്യവുമുള്ള നിങ്ങളെ. ഒരാൾക്ക് അയാളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് വികാരപരമായി അസുഖം ബാധിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഒരിക്കലും പ്രതികൂലമായ ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മതപരമായ ആത്മാക്കളെ നാം കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം അവർ നമ്മെക്കുറിച്ച് കുറ്റബോധം തോന്നിപ്പിക്കും, മോശമായ തോന്നലുണ്ടാക്കും. അവർ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ട 5 നിയമങ്ങളും കൂടി പറഞ്ഞു തരും. നിങ്ങൾ മറ്റ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുകയാവും. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായ തോന്നലുണ്ടാകും. ഞാൻ പ്രസംഗിക്കുന്ന വാക്ക് ശക്തമായ വാക്കാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റിതിരുത്തൽ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ ഇവിടം വിടുമ്പോൾ ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ ആശ്വാസം തോന്നും. അത് തോന്നണം. ഒരു ദേവാലയത്തിൽ ചെന്ന ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവശ നിലയിലായി എന്തിനാണ് അവിടെ പോയതെന്ന തോന്നൽ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആമേൻ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇനി 1 Petros 3 എടുക്കൂ. ഇവയെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ്. ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് 1 Petros 3:11. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദൈവം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതാണ് പ്രധാനം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു, എന്ത് കരുതുന്നു, എന്തു പറയുന്നു, സാത്താൻ എന്തു പറയുന്നു എന്നിവയൊന്നുമല്ല പ്രധാനമായത്. നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ദോഷമാണ്. കാനാൻ ദേശത്തെ ഒറ്റുനോക്കാൻ ഇസ്രയേലരെ അയച്ചപ്പോൾ പലരും തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നമുക്കത് പിടിച്ചെടുക്കാനാവില്ല, അവിടെ മല്ലന്മാരുണ്ട്, അവർ നമ്മെ തോൽപ്പിക്കും എന്ന്.
അവർ പറഞ്ഞത് ദൈവത്തിൻ്റെ കാതുകളിൽ ദോഷമായി എന്ന് ബൈബിളിലുണ്ട്. അവർ ദോഷമായത് പറഞ്ഞു. നാം പ്രതികൂലമായി സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ അത് ദുഷിച്ച പ്രസ്താവനയാണ്. ഇവിടെ പറയുന്നു, ശുഭകാലം കാണുവാൻ ഇച്ഛിച്ചാൽ, നിനക്കൊരു നല്ല ജീവൻ വേണമെന്ന് ആഗ്രഹിച്ചാൽ, നല്ല കാലത്തിനായി ആഗ്രഹിച്ചാൽ, വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു, എന്തൊക്കെയായാലും ശുഭകാലം ആഗ്രഹിച്ചാൽ ഇവിടെ പറയുന്നു, നിങ്ങളെ വേദനിപ്പിക്കത്തക്കതായ പരിതസ്ഥിതികൾ ഉണ്ടായാലും അത് നമ്മെ വേദനിപ്പിച്ചാലും നമുക്ക് നല്ല നാളുകൾ കാണാൻ സാധിക്കും. പക്ഷേ നാവിനെ വ്യാജം പറയാതെ സൂക്ഷിക്കണം. പിന്നീട് ഇതിൽ പറയുന്നു 11 വാക്യം, അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. സമാധാനത്തിന് അന്വേഷിക്കണം. പിന്നീട് ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കട്ടെ. നാം ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണുന്നു. ഒന്ന് പറയുന്നു, സ്വയം സ്നേഹിക്കുക. മറ്റൊന്ന് പറയുന്നു, നിങ്ങളുടെ സമാധാനം പുലർത്തുക. നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവവുമായി സമാധാനം പുലർത്തണം, നമ്മെപ്പോലെ സ്നേഹിക്കണം, അയൽക്കാരോട് നാം സമാധാനം പുലർത്തണം, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുമായി സമാധാനം പുലർത്തുകയും വേണം. ദൈവാത്മാവിനാലും എൻ്റെ ഇത്രയും കാലത്തെ ശുശ്രൂഷയുടെ ഫലമായും എനിക്ക് ലഭിച്ച അനുഭവങ്ങൾ കൊണ്ടും ഇവിടെയുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളില്ലെങ്കിലും TVയിലൂടെ ഇത് ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പ്രേക്ഷകരിൽ നിങ്ങളെക്കാൾ പ്രശ്നങ്ങളുള്ള എത്രയോ പേർ ഉണ്ടായിരിക്കും എന്നെനിക്ക് നന്നായി അറിയാം. അവർക്ക് അവരുമായി ഇണങ്ങി ജീവിക്കാൻ സാധിക്കുന്നില്ല. അവർ എപ്പോഴും തന്നോട് തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവർ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും ആലോചിച്ച് നോക്കി അവരുടെ ബലഹീനതകളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നതിലുമുപരി സാത്താനെ സന്തോഷിപ്പിക്കുകയാണ്. കാരണം നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ അവനെ അനുവദിക്കുമ്പോൾ യേശു മരിച്ചു തരാനായി കരുതി വെച്ച ജീവിതം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങളിൽ ചിലർ നിങ്ങളുമായി സമാധാനം പുലർത്തേണ്ട നിലയിൽ എത്തണം. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും നിങ്ങൾ മാപ്പ് ചോദിക്കണം. അതിനുവേണ്ടി ചോദിച്ചാൽ മാത്രം പോരാ, അതിനായി കെഞ്ചണം, അപേക്ഷിച്ചു കൊണ്ടേയിരിക്കണം, എന്നിട്ട് അത് ഏറ്റുവാങ്ങണം. എനിക്ക് തോന്നുന്നു പലപ്പോഴും മതവിശ്വാസികളായ ആത്മാക്കളെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ചില കാര്യങ്ങൾ മതപരമാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അവ വാസ്തവത്തിൽ മതപരമായിരിക്കേണ്ടതില്ല. ഉദാഹരണത്തിന്, നിങ്ങളെക്കുറിച്ച് മോശമായി കരുതുക, നിങ്ങളെക്കുറിച്ച് തരം താഴ്ത്തുക, ഇതാണ് താഴ്മ, മതവിശ്വാസം എന്ന് കരുതുക. ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഞാൻ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, ദൈവം എന്നെ സ്വീകരിക്കുമോ, ഞാനിനി എന്താണ് ചെയ്യുക? അത് സത്യമായിരിക്കാം. എന്നാൽ കാര്യം ഇതാണ്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. പണ്ടത്തെ പഴയ മനുഷ്യനല്ല നിങ്ങൾ. നിങ്ങൾ യേശുവിൽ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണെങ്കിൽ പിന്നെന്തിനാണ് പഴയ സൃഷ്ടിയായി നടക്കുന്നത്? നാം പ്രാർത്ഥിക്കുമ്പോഴും ചിലപ്പോൾ മതവിശ്വാസികളെ പോലെ പ്രാർത്ഥിക്കുന്നു. ലൂക്കോസ് 18 പരീശൻ പ്രാർത്ഥിച്ചത് എത്ര പേർക്കറിയാം? ദൈവമേ, ഞാൻ ഇതാ ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ലാത്തതിൽ നന്ദി പറയുന്നു. കാരണം അവൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, മറ്റു പലതും ചെയ്യുന്നില്ല. എന്നാൽ ചുങ്കക്കാരൻ എന്താണ് പറഞ്ഞത്? ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ വെറുമൊരു പാപിയാണ്. അയാൾ നീതീകരിക്കപ്പെട്ടവനായി പുറത്തുപോയി എന്ന് വേദപുസ്തകം പറയുന്നു. മറ്റേയാൾ, വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു, അയാൾ തന്നോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്ന്. അയാൾ ദൈവത്തോട് സംസാരിച്ചില്ല, അയാൾ സ്വന്തം സംസാരത്തെ വാനോളം പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഉള്ളത് പറയട്ടെ, എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ദൈവം എന്നെ പഠിപ്പിച്ചത് ഇതാണ്. ഞാൻ ഇതുപോലെയുള്ള ഒരു മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് കെട്ടിച്ചമച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായി ബന്ധിക്കപ്പെടണം, മനുഷ്യരുമായിട്ടല്ല. അതെ, അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അത് ഏറ്റുവാങ്ങുക. പലപ്പോഴും എനിക്ക് തോന്നുന്നു മതവിശ്വാസി എന്ന ഒരു ഭാവം, മതവിശ്വാസി എന്ന ഭാവം ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, ദൈവം ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് നാം കരുതുന്നതാണ് മതത്തിൽ പറയുന്നത്. പലപ്പോഴും നാം കരുതുന്നത് ദൈവം നമ്മുടെ സന്തോഷവും സന്തോഷകരമായ ജീവിതവും ത്യാഗം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. വേദപുസ്തകം ത്യാഗത്തെപ്പറ്റി സംസാരിച്ചാലും
താഴ്ന്ന ജീവിതം ഉപേക്ഷിച്ച് ഉയർന്ന ജീവിതത്തിലേക്ക് വരണം. സ്വാർത്ഥതയും സ്വകേന്ദ്രീകൃതതയും പാടില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ജീവിതം ആസ്വദിക്കേണ്ടവരല്ലെന്നല്ല, തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം അടുത്ത 3 ആഴ്ചത്തേക്ക് സ്വയം പ്രഹരിച്ചുകൊണ്ടിരിക്കണമെന്നും അല്ല. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി മനസ്താപപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങി മുന്നോട്ട് ജീവിക്കുക എന്നതാണ്. ഇത് സാത്താനെ സന്തോഷിപ്പിക്കില്ല. അവൻ നിങ്ങളെ കൊണ്ട് 1 ആഴ്ചയെങ്കിലും പകരം ചെയ്യിപ്പിച്ച് ദുഃഖിപ്പിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റുവാങ്ങണം. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, ദൈവമേ എന്നെ ഒന്നിനും കൊള്ളില്ല, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ദൈവമേ ദയവായി ക്ഷമിക്കണമേ, ദൈവമേ ഞാൻ സഹതപിക്കുന്നു, എനിക്ക് വിഷമം തോന്നുന്നു, ദൈവമേ എന്നോട് ക്ഷമിക്കണം, സോറി, എനിക്ക് മാപ്പ് തരണം. എന്നിട്ട് അടുത്ത ദിവസം എഴുതേറ്റ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, മാപ്പ് തരണമേ, ദൈവം എനിക്ക് മാപ്പ് തരണമേ, ക്ഷമിക്കണമേ, മാപ്പ് തരണമേ. ഇത് മതപരമാണെന്ന് നാം കരുതുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചത് ഇതാണ്. ബൈബിൾ പറയുന്നു, ചോദിക്കൂ, നിങ്ങളുടെ സന്തോഷം പൂർത്തിയാക്കത്തക്കവണ്ണം ലഭിക്കും. ചോദിച്ച് സന്തോഷം മുഴുവനാകത്തക്കവണ്ണം ഏറ്റുവാങ്ങൂ. നിങ്ങൾ പറയണം, പിതാവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനായി അപേക്ഷിക്കുന്നു, ഞാൻ ഈ തെറ്റ് ചെയ്തതിൽ ഖേദിക്കുന്നു, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് അറിയാം, ദൈവമേ ഞാൻ വീണ്ടും തെറ്റ് ചെയ്യില്ലെന്ന് വാക്ക് തരുന്നില്ല, കാരണം അങ്ങ് എന്നെ സഹായിക്കാഞ്ഞാൽ ഞാനത് വീണ്ടും ചെയ്തെന്ന് വരും, അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയിൽ ചായുന്നു, എനിക്ക് ഉയരണം എന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങയുടെ കൃപ ഏറ്റുവാങ്ങുന്നു, അങ്ങയുടെ കരുണ ഏറ്റുവാങ്ങുന്നു, അങ്ങയുടെ മാപ്പ് ഏറ്റുവാങ്ങുന്നു, എന്നിട്ട് ഞാൻ ഒരല്പനേരം മിണ്ടാതെയിരിക്കും, അത് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങയുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നു, ഒരു പുതിയ തുടക്കം ഏറ്റുവാങ്ങുന്നു, ഒരു പുതിയ ആരംഭം ഏറ്റുവാങ്ങുന്നു. നന്ദി ദൈവമേ. അപ്പോൾ എനിക്ക് ദൈവവുമായി ശരിയായി ബന്ധം സ്ഥാപിക്കാനാവും, എന്നോട് ശരിയായി ബന്ധം സ്ഥാപിക്കാനാവും. ഞാൻ അത് ചെയ്താൽ എല്ലാവരുമായും നേരായ ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് സാധിക്കും. മറ്റുള്ളവർക്ക് അടുക്കാൻ പറ്റാത്ത എത്ര ജനങ്ങളുണ്ടെന്നറിയാമോ? കാരണം അവർ എപ്പോഴും കുറ്റബോധത്തിൻ്റെ ചുമട് ചുമന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലർ കുറ്റബോധത്തിന് അടിമയാണ്. ഞാൻ അങ്ങനെയായിരുന്നു. തെറ്റ് ചെയ്തെന്ന ഒരു തോന്നൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ ശരിയല്ലെന്ന് തോന്നും. ഈ പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തത്തക്ക ആരെങ്കിലും ഇവിടെയുണ്ടോ? സ്വാതന്ത്ര്യം. പുത്രൻ സ്വതന്ത്രനാക്കപ്പെട്ടവൻ എല്ലാം സ്വതന്ത്രനാണ്. ദൈവാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യത്തെ നാം പാപം ചെയ്യാനായി ഉപയോഗിക്കരുത്. ആരെങ്കിലും നമുക്കായി ഉണ്ടാക്കിയ ഒരു പെട്ടിക്കുള്ളിൽ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയാണ് നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ അസന്തുഷ്ടരാവും എന്ന് മാത്രമല്ല, ദൈവവും അസന്തുഷ്ടനാവും. ജനങ്ങൾ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിങ്ങൾ പോരാടണം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ പോരാടണം. ഗലാത്യർ 5:1 ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോവരുത്.